ഞാനിപ്പോൾ ഇരിക്കുന്നത് കസ്റ്റംസ് ഓഫീസിലാണ് അതുപോലെ തന്നെ കുറച്ച് സി ബി ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ നമ്മൾ അവരോട് സംസാരിക്കാൻ പോകുന്നത് സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് ഇത് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും ഒരു അഞ്ച് കേസ് വെച്ചൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സ്വർണ്ണ കേസുകൾ അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഈ ഇവിടെ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് സ്വർണം കടത്തുന്ന ഇതിന്റെ ഏറ്റവും അറ്റത്തെ കണ്ണിയെ മാത്രമാണ് അതായത് ഈ കണ്ണി അറ്റത്തെ ഒരു കണ്ണി ആ ഒരു ഇതും കൊണ്ട് വരുന്ന സ്വർണം കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് കൊണ്ട് വരുന്ന ആ ഒരാൾ സാധാരണക്കാരനായ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടെങ്കിലും ഒന്ന് കാശ് കിട്ടണം എന്നൊക്കെ കരുതി പിന്നെ ചില ലക്ഷറിക്ക് വേണ്ടിയിട്ട് ചെറിയ പണിയെടുത്തിട്ട് ഒരുപാട് പൈസ അങ്ങനെ ഒക്കെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് അപ്പൊ അതിന്റെ ഏജന്റുമാർ വന്ന് കാണുന്നു ഇവിടെ വന്ന് ഇതുകൂടെ കൊണ്ടുപോകുമോ നല്ല കമ്മീഷൻ കിട്ടും അപ്പൊ അവര് സ്വർണ്ണക്കട്ടകളും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് വരും ഇവിടെ കൊക്കെ ക്യാപ്സൂൾ ഒക്കെ കൊണ്ടുവരും വന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ പാവപ്പെട്ടവർ എന്ത് ചെയ്യും വേറെ നിർത്തിയില്ല ഇന്ത്യയാണ് രാജ്യം എന്ന് ഓർക്കണം ഇവിടെ ദാരിദ്ര്യത്തിന്റെ അറിയാലോ തൊഴിലില്ലായ്മ അറിയാലോ പിന്നെ അവർ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ ലോണുകൾ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ ആൾക്കാർ ചെയ്തു പോകും ഈ ഒരാളെ പിടിച്ചാൽ പേർ ഇനിയും കാണും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഇതിന് മുകളിലേക്കുള്ള കണ്ണികളെ പിടിക്കാത്തത് എന്താണ് അതിന് എന്താ പറഞ്ഞത് തുമ്പ് കിട്ടുന്നില്ലെന്നോ ഓ തുമ്പില്ലാത്ത ആളുകളാണത്രേ ഈ സ്വർണവുമായും ഡ്രഗ്സുമായും അധികം വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത് തുമ്പുള്ളവരെ മാത്രമേ പിടിക്കുകയുള്ളൂ തുമ്പുള്ളവർ ഡ്രഗ്സ് കടത്തുന്നില്ല അല്ലെങ്കിൽ സ്വർണം കടത്തുന്നില്ല എന്നാണ് അവർ പറയുന്നത് തുമ്പ് കണക്ഷൻ അതെ മനസ്സിലായിരിക്കുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് പ്രേക്ഷകർക്ക് എന്താണെങ്കിലും ഇനി തുമ്പ് ഇല്ലാത്തവരെ പിടിക്കാൻ ആണെന്നാണ് സി ബി ഐ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പറയുന്നത് അതുകൊണ്ട് തുമ്പില്ലാത്തവർ വരുന്നതുകൊണ്ട് മുകളിലേക്ക് അധികം അങ്ങനെ കണ്ണികളിലേക്ക് എത്താനും അതിന്റെ മുകളിലേക്ക് കയറി പിടിക്കാനും ഒന്നും പറ്റുന്നില്ല തുമ്പുള്ളവരാണെങ്കിൽ പിടിക്കാൻ എളുപ്പമാണത്രേ തുമ്പുണ്ടെങ്കിൽ പിടിക്കാനും അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് പല കണ്ണുകളിലേക്ക് അന്വേഷണങ്ങളിലേക്ക് നീങ്ങാനും ഒക്കെ ഇവർക്ക് പറ്റുന്നത് കൊണ്ട് അത് ഇവർ തുമ്പില്ലാത്തവർ വരുന്നതുകൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു ഇതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഈ സാധനം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇതിന്റെ മാഫിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇത് കടത്തുന്നവരുടെ ഒരു പ്രത്യേകത നമുക്ക് ഒന്ന് ചുമ്മാ ഒരു ചെറിയ കൊമൺ സെൻസ് ഒരു ഇൻ ഇന്റലിജൻസ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് അത് കഴിഞ്ഞിട്ടുള്ള ഫോറൻസിക് ഇതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഇപ്പോ നമ്മൾ കാണുന്ന സ്വർണക്കടത്ത് പിടിക്കുന്നു ഒരു മാസം മൂന്ന് പേരെ പിടിക്കുന്നു ചിലപ്പോൾ ഒരു മാസം ഒരാളെ പിടിക്കുന്നു അതിന് ഡ്രഗ്സും അങ്ങനെ തന്നെയാണ് അപ്പോൾ പിടിക്കുന്ന ആളെ കുറച്ച് കിലോ എത്രയോ കിലോ അതോ ഒരു ടാക്സ് അടച്ചിട്ട് ടൂറിപ്പോന്ന് പറഞ്ഞാൽ വകുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കൂറൊരു വക്കീലുണ്ട് എനിക്കൊരു പരിചയത്തിലുള്ളൊരു മണ്ടൻ വക്കീലാണ് അവന് കേസൊന്നും ഇല്ല അവനൊന്ന് മൂളത്രയൊക്കെ പറയുന്ന പോലെ പറയുക അങ്ങനെ അത്രേ ഉള്ളൂ ഇതിന് അത്രയും വക്കീലും ഒരു വക്കീൽ പോലും അല്ല പറയുവാണ് കേസ് പോലും ഇല്ല അങ്ങനെ ഒരുത്തും പറയുക വലിയ ഒക്കിലും മാരുമില്ല പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം അവൻ പോലും പറയുന്നേ ഇതാ നിസ്സാര കേസേ ഉള്ളൂ ഇച്ചിരി ടാക്സ് അടച്ച് ഫൈൻ അടച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോരാ അപ്പൊ ഈ കേസുമായിട്ട് വന്നാൽ അവരെന്ത് പെട്ടെന്ന് ഊരിപൂരും നിങ്ങളൊന്നും ആലോചിക്കും പോട്ടെ അതൊക്കെ പോട്ടെ വെറ്റി അടിച്ച് ഊരി പോരുന്ന കേസാണ് ഡ്രഗ്സോ അങ്ങനെയാണോ അതുപോലെ ഇത് ഭയങ്കര ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഈ മെയിൻ കണ്ണിയെ പിടിക്കാൻ സാധ്യത ഒട്ടും ഇല്ല അതുകൊണ്ട് ഇത് ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ല പോട്ടെ ഈ വരുന്നവരെ എല്ലാം പിടിക്കുന്നുണ്ടോ അങ്ങനെ പിടിച്ചാലും പിന്നെ നിന്നു പോകും ഈ കച്ചവടം നിൽക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നാല് ചോദിക്കേ അഞ്ച് പേരാണ് വരുന്നത് ഒരു മാസം ഒരു മാസം അഞ്ച് പോരാ പത്ത് പേര് വരണം ആ പത്ത് പേരുടെ പത്ത് കിലോ ഉണ്ടെന്ന് കരുതുക ഈ പത്ത് കിലോയിൽ ഒരു കിലോ മാത്രം പിടിച്ചാൽ ഇത് നിൽക്കൂ പത്ത് കിലോയിൽ മൂന്ന് കിലോ പിടിച്ചാൽ നിൽക്കോ പത്ത് കിലോയിൽ അഞ്ച് പിടിച്ചാൽ പത്ത് പേര് വരുന്ന അഞ്ചാ അങ്ങനെ പിടിക്കുമോ എന്ന് വിചാരിക്കുവോ അപ്പൊ ചിലപ്പോ നിൽക്കുവായിരിക്കും അല്ലേ നിക്കത്തില്ലെങ്കിലും പിന്നെ വൻകിട കക്ഷികൾ മാത്രമേ ചിലപ്പോൾ ചെയ്യാൻ നിൽക്കത്തുള്ളൂ കാരണം ചെറിയ പരിപാടിക്കൊക്കെ സ്കോപ്പില്ല പത്തിൽ എട്ടെണ്ണം പിടിച്ചാൽ പിന്നെ അടുത്ത മാസം തൊട്ട് ആരും വരാൻ പോകുന്നില്ല കാരണം ഭയങ്കരമായൊരു നഷ്ടം ഇത് കൊടുത്തുവിടുന്ന ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വളരെ നിസാരമായി ഒരു ചെറിയ ബുദ്ധി ഉപയോഗിച്ചാൽ ആർക്കും മനസ്സിലാവും അത് ഡ്രഗ്സ് ആണെങ്കിലും കൊള്ളാം സ്വർണ്ണമാണേലും കൊള്ളാം കള്ളക്കടത്ത് എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ചുമ്മാരുന്ന് നാലോചിച്ച് നോക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതിന്റെ ലാഭമായി കച്ചവടം ഈ കച്ചവടം ഒരു വലിയ ഒരാൾക്കിലാവണം അല്ലെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ടവർ ഇതിനെ നിക്കരുത് പാവപ്പെട്ടവർക്ക് നിൽക്കാതിരിക്കാനുള്ള ഒരു സാധ്യത ഈ നാട്ടിലില്ല ഇനി അഥവാ എന്തെങ്കിലും വ്ലോഗ് ചെയ്ത് ജീവിക്കാം കുറച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി വെള്ളം എല്ലാം നടത്തുപോയാൽ ഭയങ്കരമായ കുറ്റക്കാരനാകും ക്രിമിനൽ കുറ്റത്തിനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടും അതിൽ എം വി ഡി ഇടപെടും കോടതി ഇടപെടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം സ്വർണ്ണക്കടത്ത് എം ഡി എം എ എന്നീ പറഞ്ഞ പരിപാടികളിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളില്ല ഇത്രയും നാണക്കേടില്ല ഇത്രയും വലിയ തീരുമാനങ്ങൾ ആരും എടുക്കണ്ട കാരണം അതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ മറ്റൊന്ന് അങ്ങനെയാണോ ഒരു ജലബോംബ് ജലബോംബിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളുണ്ട് അതിപ്പോൾ തൽക്കാലം ഞാൻ വിടുന്നത് വിഷയത്തിലേക്ക് തിരിച്ചു വരാം സി ബി ഓഫീസർ ഉണ്ട് കസ്റ്റംസ് ഓഫീസർ ഉണ്ട് എല്ലാവരുണ്ട് വക്കീൽ വന്നിട്ട് പോയി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒന്നാലോ ചോദിക്കേ ഇങ്ങനെ പിടിക്കുന്നവരുടെ എണ്ണം പോലും കറക്റ്റ് അല്ല വളരെ കുറച്ചുപേരെ പിടിച്ചിട്ടുള്ളൂ കമ്പനിക്ക് ലാഭം ഈ പിടിക്കാൻ ഈ പിടിക്കപ്പെടുന്നവരെന്ന് പറയുന്നവരെ ഇട്ടു കൊടുക്കുന്നു കേട്ടിട്ടുണ്ട് അങ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ മീഡിയക്ക് വാർത്തയാക്കാനും പോലീസിന് കേസ് ഉണ്ടാക്കിയിട്ട് ഓക്കെ ഇത്ര കേസ് പിടിച്ചിട്ട് ആക്കി ആരെയ ബോധിപ്പിക്കണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തിനാ പിടിക്കുന്നേ ആ പത്ത് പേരും കൂട്ടിയേക്ക് പാവപ്പെട്ടവരെയും പിടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ല എനിക്കറിയാമായിരുന്നു ചോദിക്കുക എല്ലാം പിടിക്കുന്നത് ശരിയാണ് ഇത് വലിയ സംഭവം ഒന്നും ആക്കണ്ട ഇങ്ങനെ ചെക്കിങ്ങിൽ പിടിക്കുമ്പോൾ ഇത്ര അടച്ചിട്ട് അങ്ങ് പൊക്കോ എന്ന് ഇത് വലിയ വാർത്തയാക്കാനുള്ള വിഷയം ഇതില്ല അങ്ങനെ വിഷയം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം ഇവിടെ റിക്രൂട്ട്മെന്റ് ഈസിയാ കേരളത്തിൽ മാത്രമല്ല ഏത് നാട്ടിലും ഇന്ത്യയിൽ ഓരോ ഇല്ല വിദ്യാഭ്യാസത്തില് എങ്ങനെയും കുറച്ച് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആൾക്കാർ ചാടി ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കും കൊല്ലം കുറെ ആയി ഈ കഞ്ചാവ് അത് കഴിഞ്ഞപ്പോൾ വേറെ എം ഡി എം എ മറ്റേത് സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പല സാധനങ്ങളും ഇവിടെ പിടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കുമോ പിടുത്തോട് പിടുത്തും വഴിയിൽ പിടിക്കുന്നു അപ്പുറത്തിട്ട് പിടിക്കുന്നു ഇപ്പുറത്തിട്ട് പിടിക്കുന്നു പക്ഷേ ഈ നാട്ടിൽ ഇങ്ങനെ കുറെ പിള്ളേർ ഇറങ്ങിയിട്ട് ഒരു അഞ്ച് കിലോ കഞ്ചാവ് ഉണ്ടെന്ന് കരുതുക അല്ലെ ഒരു പാക്കറ്റ് എം ഡി എം എ ഉണ്ടെന്ന് കരുതുക ഇവരെ പിടിച്ച് കഴിയുമ്പോൾ ഓക്കെ അവനെ പിടിച്ചു കൊണ്ടുപോയി കുറച്ചായിരം ചെറുപ്പം ഇറങ്ങി വീണ്ടും ഇത് തന്നെ ചെയ്തു അതിന്റെ പോലീസിന്റെ പണി എന്ന് പറഞ്ഞാൽ എല്ലാ സ്വീകരണത്തിന് നോക്കിയിരിക്കില്ല തൊഴിലില്ലായ്മ ദാരിദ്ര്യം വിദ്യാഭ്യാസ ഇല്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരോട് ഉണ്ട് ഇവിടെ എന്താ ചെയ്യണ്ടപ്പോ വീണ്ടും വേറെ രീതി നമുക്ക് നോക്കാം സ്വർണ്ണം എന്ന് പറഞ്ഞാൽ സാധനാധികം മേടിക്കാതിരിക്കാൻ എന്തോ വിശക്കോ പട്ടണി കിടക്കുക സ്വർണ്ണം ഇല്ലെങ്കിൽ അല്ല എന്തോ വലിയ അസുഖം വരുമോ ഇല്ല ഏതെങ്കിലും അസുഖത്തിന് ചികിത്സിക്കാൻ കൊള്ളാവോ അതും ഇല്ല ഈ ഇൻവെസ്റ്റ്മെന്റ് മാറ്റി പിടിക്കുക സ്വർണ്ണത്തിൽ നിന്ന് സ്വർണം ഭയങ്കര സംഭവം അല്ല സ്വർണം ഇടാനോ സ്വർണ്ണം മേടിക്കാനോ പാടില്ല സ്വർണം ഇടരുത് സ്വർണം ഉപയോഗിക്കരുത് സ്വർണം ഉണ്ടാക്കരുത് മനസ്സിലായോ അങ്ങനെ സ്വർണ്ണക്കടകളൊക്കെ പൂട്ടിക്കണം അതുകൂടാതെ ഡ്രഗ്സ് അടിക്കുമ്പോൾ ഉത്തരവാദിത്തോടെ അടിക്കണം ചുമ്മാ കണ്ട കട ജാതി എല്ലാം മേടിച്ചടിക്കരുത് മദ്യമാണെങ്കിലും നല്ല മദ്യമാനം നല്ല രീതിയിൽ മദ്യപിക്കാൻ പഠിക്കുക ആവശ്യത്തിനുള്ള മാത്രം വലിച്ചു കയറ്റുക അല്ലാതെ കൂടുതൽ അടിച്ച് റോഡി കിടക്കരുത് തോന്നി പോലെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ പഠനങ്ങൾ ഈ പറഞ്ഞ പല പല ക്ലാസുകൾ നടത്തണം ഡ്രഗ് ഡഗ് എഡ്യൂക്കേഷൻ ഡ്രഗ് എജ്യൂക്കേഷൻ പറഞ്ഞൊരു സംഭവം വേണം സെക്സ് എഡ്യൂക്കേഷൻ സാധനം ഉണ്ടെന്നു പറയുന്നത് പക്ഷെ എന്നാലും ഡ്രഗ് എഡ്യൂക്കേഷന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആരും അടിക്കാതിരിക്കുന്നില്ല ഡ്രഗ്സ് കണ്ടുപിടിച്ച് അന്ന് മുതൽ അല്ലല്ല അബ്യൂസ് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ പിടുത്തോണ്ട് അടിക്കരുതേ അടിക്കരുതേ എന്ന് പറഞ്ഞ് അടിച്ചോണ്ട് നടന്നമാര് ഇപ്പൊ അടിച്ചോണ്ട് നടക്കുന്നമാർ വരെ ഈ മധ്യവിരുദ്ധ റാലിക്കൊക്കെ കാണാം അടിച്ച് സെറ്റ് ആയിട്ട് ബാറി നടന്നു പോകുന്നതാണ് അതിൻ്റെ കൂടെ അങ്ങനെ ഒത്തിരി പേര് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി ഇവിടെ മാത്രമല്ല അമേരിക്കയും യു കെ ഡ്രഗ്സിന്റെ പ്രശ്നങ്ങളാൽ അമേരിക്കയെ പിടിക്കാൻ പറ്റാത്ത സാധനം കേരളത്തിൽ പിടിക്കും എനിക്ക് തോന്നുന്നുണ്ടോ അമേരിക്കയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല മെക്സിക്കൻ ബോർഡുള്ള ചില കോമഡി കഥകളൊക്കെ കേൾക്കണം ഒരാൾ എല്ലാ ദിവസവും സൈക്കിളിൽ എന്തോ ഒരു കള്ളം അവിടെ എന്തോ കടത്തുന്ന പോലെ അപ്പൊ അയാള് സൈക്കിൾ വലിയൊരു കട്ട ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ അത് ചെക്ക് ചെയ്യും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അവർ അത് കഴിഞ്ഞാൽ വിടും അടുത്ത ദിവസം ഇയാൾ വീണ്ടും എന്തോ കെട്ടുക അപ്പോഴെ വിടും ആ കെട്ടിനകത്ത് പ്രശ്നമുള്ള ഒന്നുമില്ല പിന്നെയാണ് മനസ്സിലായാലും സൈക്കിള് മോഷ്ടാവാണെന്ന് എല്ലാ ദിവസവും സൈക്കിൾ കടത്തി പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കോമഡിയൊക്കെ ഉണ്ട് അപ്പൊ ഇതേപോലെ ഡ്രഗ്സുകാർ എപ്പോഴും ഇതിനെ അതിജീവിച്ചുകൊണ്ടേയിരിക്കും പിന്നെ അതുമല്ല കൊല്ലും കൊല്ലം നടത്താൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് അവരപ്പൊ ചിലപ്പോ നല്ലൊരു പോലീസുകാരനാണ് അയാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് കൊല്ലാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഉപഭോക്താവ് ഉണർന്നാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഈ ഡ്രഗ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക വലിയ ആൾക്കാർക്ക് സ്വയം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും അതുപോലെ ഇതിന് ഭയങ്കരമായ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനും എന്ത് ചെയ്യാൻ പറ്റുമോ ആലോചിച്ചാൽ മാത്രം മതി പ്രശ്ന സോൾവ് അപ്പൊ അത്രയ്ക്ക് വലിയ ഭീമമാരെ കുറെ ലുക്ക് പാർട്ടികളങ്ങ് ഇറങ്ങിപ്പോയി തേർഡ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഉണ്ട് അപ്പൊ അതിനകത്ത് തേർഡ് സെക്കൻഡ് ഒന്ന് പൊക്കോളും ചില ഫോർത്തും ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും ഇതൊന്നും അല്ലാത്ത സാധനം വരെ വലിച്ച് ഈ ഇവിടെ കഴിഞ്ഞിരിക്കുക എന്താ എന്തോ പറയുക കൈ മയിലാഞ്ചി മയിലാഞ്ചി ഒക്കെ കിട്ടിയെന്ന് പറയുന്നു പിന്നെ ഓയിലാണെന്ന് പറഞ്ഞ് ഗ്രീസ് വലിച്ച് കയറ്റി എന്ന് പറയുന്നു ഷൂ പോളിഷ് ഷൂ പോളിഷ് ഇതൊക്കെ എല്ലാ അടിക്കാരും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോ ഒന്നാലോചിക്കും ഈ ഷൂ പോളിഷ് ഒക്കെ കിക്കായിട്ട് ഇവിടെ വരത്തമാർ നടക്കുന്നത് അവരെ തലയ്ക്കുള്ള വരാൻ പോകുന്ന അസുഖം ലഞ്ചിനുണ്ടാകാൻ പോകുന്ന പ്രശ്നമൊക്കെ എന്താന്ന് ആലോചിച്ചാൽ ഇവരെല്ലാം ഗൂഗിളിൽ കയറി മരിവാനയുടെ സൈഡ് എഫക്ട്സ് എന്തൊക്കെ മരിവാന എത്ര നാൾ ഉപയോഗിക്കാം ഓക്കെ മരുവാനെന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഹാഷിഷ് ഓയിൽ എത്ര നാൾ ഉപയോഗിക്കാം എന്നൊക്കെ നോക്കുമ്പോൾ ഹാഷിഷിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ സൈക്കോട്ടിക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്ന ചില ഇമ്പൾസുകൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫീലിംഗ്സ് ഉണ്ടാകുന്നത് അതിന് ഹാഷിൻറ്റെ മറച്ചു നിൽക്കുമ്പോൾ ടി എച്ച് ടി സി ബി എന്ന കുറെ സാധനം പറ്റി ഇവർ പഠിക്കും കുറെ പേര് പക്ഷെ ഇവർ അടിക്കുന്ന സാധനം എന്നുള്ള കാര്യം അവർ പഠിച്ചിട്ടില്ല അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് നമ്മളുടെ വ്യത്യാസം എന്താ അങ്ങനെ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ഇവിടുത്തെ ഈ ഉപഭോക്തൃ സമൂഹത്തിന് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നും അടിക്കുന്ന സാധനം ഇതൊന്നും അല്ല ഒന്നാമതി ഇവിടെ ഒന്നും അത് കിട്ടത്തൊന്നും ഇല്ല അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി ഉള്ള രീതിയിൽ ക്വാളിറ്റി ആയിട്ട് എന്ത് സാധനം വേണോ അതില്ലെങ്കിൽ ഇത് മേടിക്കത്തില്ല ഇത് ഉപയോഗിക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ തീരാവുന്ന പകുതി ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ തന്നെ തീർന്നു അങ്ങനെ എന്തിനാ അടിക്കുന്നേ ഇത് എന്തിനും ഇത് ഇതിനു വേണ്ടിയിട്ടൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി റിക്രിയേഷനൽ ഡ്രഗ് എന്ന നിലയ്ക്കൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ എതിർപ്പൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുടെ എതിർപ്പുണ്ട് കാരണം അടിച്ച് മാനസിക നില തെറ്റേണ്ട ഒരു ആവശ്യം ഒന്നും ഇല്ല മദ്യപാനത്തിന് അഡിക്റ്റ് ആവുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൽക്കോളിക്സ് ഉള്ളത് കേരളത്തിലായിരിക്കും കേരളത്തിലാണെന്ന് പറഞ്ഞാൽ എന്തായാലും ആൽക്കോളിക്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഇതിന് റീഹാബിലിറ്റേഷൻ ഉണ്ട് മദ്യപിച്ച് മാനസിക നില തെറ്റി റോഡിൽ കിടക്കുന്നു തെണ്ടി നടക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് മദ്യത്തിന് അത് ഗവൺമെന്റ് ആണ് വയ്ക്കുന്നത് ഇനി കഞ്ചാവ് കഞ്ചാവിന് ഇത്രയും തന്നെയൊക്കെ പ്രശ്നങ്ങളുള്ള അടിക്കാൻ അഡിക്റ്റ് ആകുന്നോ ചിലപ്പോൾ ഒന്നും കഞ്ചാവും ഇല്ലേ കളിന് അഡിക്റ്റ് ആവുന്നേ ഉള്ളൂ അല്ലാതെ കഞ്ചാവിന് തന്നെ അഡിക്റ്റ് ആവുമ്പോൾ അയാൾക്ക് നിർബന്ധ തോന്നുന്നില്ല പിന്നെ ചിലർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് സാധ്യത കുറച്ചുകൂടി കൂടുതലാണെങ്കിലും ഇത് ഗവൺമെന്റ് ആണ് ഈ സാധനം ചെയ്യുന്നതെങ്കിൽ ലീഗലായിട്ട് ഈ സാധനം വിൽക്കെടുക്കുകയും ചെയ്താൽ ഈ പന്ന സാധനം ആൾക്കാർക്കെടുത്തിട്ടില്ല ഇത് കൊണ്ട് ചിലപ്പോൾ ചെറിയ മാനസിക രോഗമൊക്കെ ഉണ്ടായിരുന്നിരിക്കാൻ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ലീഗലായിട്ട് കച്ചവടം ചെയ്യുന്ന സാധനം ആണെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ വരെ പോകുക അവരെ റെസ്ട്രിക്ട് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും പറ്റും പക്ഷേ ഇത് ഇല്ലീഗലായിട്ട് വരുമ്പോൾ ഇതിനൊന്നും ഒരു ഇതും വേറെ എന്തൊക്കെയാ കറക്കി കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല പുറത്ത് ആരും അറിയത്തില്ല അത് തന്നെ പ്രയാസമാണ് അത് കണ്ടുട്ടാൻ പറ്റത്തില്ല കൃത്യമായിട്ടുള്ള ആൾക്കാരെ കിട്ടത്തില്ല ഒരു പ്രശ്നം പിന്നെന്താ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഗവൺമെന്റ് വേണമെങ്കിൽ ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസ് അതായത് ഇപ്പൊ കാനഡയിലീഗ്ലാണ് അമേരിക്ക പല സ്റ്റേറ്റിൽ ലീഗലാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സോഫ്റ്റ് ഡ്രഗ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിന് അതായത് വലിയ ഹാർഡ് ഡ്രഗ് ഒന്നും അല്ല ഈ കഞ്ചാവെന്നൊക്കെ പറഞ്ഞാൽ അത് വായിച്ചിട്ട് കുറച്ചാണ് ഇവർ നിർത്തി കളയും ആർക്കും അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം ഒന്നും പറയുന്നത് മാനസിക തെറ്റി ഒരാൾക്ക് എന്ത് കിട്ടിയാലും അത് മിസ്സ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലുള്ളവരെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യത്തുള്ളൂ ഏത് ഡ്രഗ് ആണ് ഈ കാണുന്ന നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് ഉപയോഗിക്കാത്തവരോട് ഞാൻ ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് ഞാൻ ഒരു കിലോ കഞ്ചാവ് മേടിച്ച് തരാം നിങ്ങൾ എല്ലാ എപ്പോ ചോദിച്ചാലും ഞാൻ കഞ്ചാവ് മേടിച്ച് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഇത് വലിച്ചൊന്ന് അടിമയാകാൻ പറ്റുമോ ചോദിച്ചാൽ അങ്ങനെ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ വലിച്ചയാവൻ ഇങ്ങനെ പൊട്ടനാവാൻ ആർക്ക് പറ്റും എം ഡി എം എം ഒരു കിലോ ഉണ്ടെങ്കിൽ മുറി വെച്ചിട്ട് വരാം നീ രാവിലെ വേറെ അടിച്ചോ ഇങ്ങനെയൊന്നടിമയാവ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് പറ്റത്തില്ല എനിക്ക് ആവശ്യം എന്താ വേണം ഞാൻ എന്തെങ്കിലും കടിക്കാം അല്ലാതെ ഇങ്ങനെ അത് ചിലർക്കേ പറ്റത്തുള്ളൂ അത് മനസ്സിലാക്കാൻ ഇത്രയും കൊല്ലം ഇതിന് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനെ പിടിക്കാൻ നടന്നിട്ടോ ഒന്നും എന്ന് പറഞ്ഞാൽ അതൊരു കള്ളത്തരമാണ് സ്വന്തം കണ്ണിപ്പൊടി ഇട്ടിട്ട് കിടന്ന തപ്പി തടയുന്ന ആൾക്കാർക്കേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആർക്കും ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലോ ചെക്ക് ഇതിന്റെ പുറേ നടക്കുന്ന പലരും കണ്ണിപ്പൊടി ഇടുന്നതേ ഉള്ളൂ അല്ലാതെ ഇത് കറക്റ്റ് ചെയ്യണമെന്ന് ആർക്കൊരു ഉദ്ദേശം ഇവിടെ ഇല്ല ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതെല്ലാം റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് ബോധമുണ്ട് നമുക്കറിയാം എന്തൂര എന്ത് ചെയ്യണം എങ്ങനെ അടിക്കണം എന്നൊക്കെ ഇപ്പോൾ മതിയാണെങ്കിൽ ഒരു മൂന്ന് വെക്കി കൂടുതൽ ഞാൻ അടിക്കാൻ പാടില്ല അത് അപ്പുറത്തോട് അടിച്ചാൽ ഞാൻ ഇപ്പോൾ വണ്ടി കൊണ്ട് പറഞ്ഞു വിടാൻ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കാതിരിക്കത്തൊന്നും വണ്ടി ഓടിച്ചു നിന്നിരിക്കും വെച്ചിട്ട് അത് പിടിച്ചില്ല ഞാൻ വീട്ടിലെത്തും ഹെൽമറ്റ് വെക്കത്തില്ല വെക്കാതെ ഞാൻ വരുന്ന വീട്ടിലെത്തും അതൊന്നും ഇവിടെ പിടിക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പോയി മാറ്റാറുണ്ട് ഞാൻ കളോടിക്കാറില്ല എങ്കിലും ഞാൻ പറയാം ഓടിച്ചോണ്ടിരുന്ന സമയത്തൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടൊന്നും ഇല്ല ഇവിടെ ഉള്ളവരും മൈൻഡ് ചെയ്യുന്നു പോലും ഇവിടെ ഒത്തിരി പേര് മദ്യ വെച്ച് വണ്ടി ഓടി ഇടിച്ച് മരിക്കുന്നുണ്ട് അല്ല എത്ര എത്രയും ഇപ്പോഴും ഇപ്പോൾ ഇപ്പഴും പെറ്റിയിടിക്കുന്നില്ലേ ഇത് മാറുന്നുണ്ടോ അങ്ങനല്ലിത് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതിനനുസരിച്ച് അടിക്കാൻ ഈ ആൾക്കാർ പഠിക്കണം മനസ്സിലാക്കണം ബുദ്ധിക്കാത്ത ഇത് വരണം അല്ലാതെ റെസ്ട്രിക്ഷൻ ഉള്ളതിന് ഈ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവർക്ക് ഒന്നാമത് ടെൻഡൻസിയാണ് നിയമത്തിനെ വയലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഇത് ക്യൂരിയോസിറ്റി കൂടുതലാണ് മനുഷ്യന് പൊതുവേ ഉണ്ട് അപ്പൊ ആ തലത്തിന്റെ ആ സെൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൊച്ചിലൊക്കെ ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നുള്ള രീതിയിൽ തന്നെ ഇവർ അടിക്കാനുള്ള ടെൻഡൻസി കൂടും അങ്ങനെയും കൂടെ ഒരു പ്രശ്നമുണ്ട് അതേസമയം ഇതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ ഇത് നൈറ്റ് ആയിട്ട് ഇത് പറഞ്ഞാൽ ഇതിന് ഇന്ന് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇങ്ങനെ ഇരിക്കും ഇതിന് നല്ല സാധനം നല്ലതാണ് ഗവൺമെന്റ് കൊടുക്കുന്നതാണ് അല്ല വേറെ എവിടെയും പോയി മേടിക്കരുത് ഇത് മേടിച്ചാൽ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഇങ്ങനത്തെ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ഉണ്ടല്ലോ ചെച്ചപ്പ് പിന്നെ ഇതിനെന്തോ ഇല്ലാത്ത എന്തോ പഠിക്കുന്നത് എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം ഇങ്ങനത്തെ മാഫിയുടെയും ഇങ്ങനത്തെ കൂടായ്പ്പ് കുറെ പറഞ്ഞ സാധനങ്ങളും മേടിച്ച് വരച്ചു ചേർത്തി എത്ര പേരുടെ ജീവൻ നശിച്ചു എന്തിനാ ഒരുത്തന്നെ മാത്രമാണ് എത്രയോ ആൾക്കാരെ ബാധിക്കുന്നു എന്നിട്ടുമില്ല അതൊന്നും ശരിയാക്കുന്നില്ല ഇവിടെ അപ്പം ഇരുന്നോണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ചാക്കുവാശം അടിച്ച് പഠിപ്പിക്കുക മെയിൻ ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല മനസ്സിലായില്ലേ സ്വർണ്ണം കടത്തരുത് സ്വർണ്ണം ഉണ്ടാക്കരുത് സ്വർണ്ണം മേടിക്കരുത് സ്വർണ്ണം വിൽക്കരു എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഡ്രഗ്സ് അടിക്കരുത് മേടിക്കരുത് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ചാൽ സ്വർണം ആലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുക സ്വർണ്ണം അങ്ങനെ നമ്മൾ ആവശ്യം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല കൂടുതൽ മേടിച്ച് വീട്ടി വെക്കും അതൊരു ഇതുപോലെ തന്നെ ഒരു ഹാബിറ്റാണ് എന്തോ മാനസിക പ്രശ്നമുള്ള ആൾക്കാരാണ് ഡ്രഗ്സ് അടിക്കുന്ന പോലെ തന്നെയാണ് സ്വർണ്ണം കൂടുതൽ മേടിച്ച് കൂട്ടുന്നത് എന്ന് പറയാൻ പറ്റും അഞ്ചിട്ട് പത്ത് കാർ മേടിക്കുന്നു വട്ട് മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെയുള്ള ഊളർക്കൊക്കെ ഇത് പറ്റത്തുള്ളൂ അല്ലാതെ ബുദ്ധി ബോധമുള്ള മനുഷ്യർക്ക് അധികം കാർ മേടിക്കാൻ തോന്നത്തില്ല അതൊക്കെ എന്തിനും ഇത്രയും കാറ് ഒരു രണ്ടോ മൂന്നോ ഓക്കെ ആ മൂന്ന് മൂന്നുവരെയൊക്കെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്നൊരു ജീപ്പ് ഒന്നൊരു ഹാഷ് ബാക്ക് ഒന്നൊരു സെഡാൻ അങ്ങനെയൊക്കെ വെച്ചോണ്ടിരുന്ന അങ്ങനെയൊക്കെ തോന്നി അങ്ങ് ചെയ്യട്ടെ മണ്ടാര അതെല്ലാം ടോപ്പ് മോഡൽസ് ഉണ്ടല്ലോ ഇത് തന്നെ പത്തെണ്ണം മേടിക്കണമെന്ന് തോന്നുന്ന ഒരു ഒരു തരം പറഞ്ഞാൽ അത് ഒരു ലോക മണ്ടന്മാർക്കെ പറ്റത്തു ഒത്തിരി കാർ മേടിക്കുന്നത് ക്രൈസ് ആണ് ഒരുപാട് കാശുണ്ട് ഇങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ മടി ടാക്സ് വെട്ടിക്കണം അങ്ങനെയുള്ള പല പരിപാടികളുള്ളതാണോ ഇമാര് മേടിക്കുന്നത് അതൊന്നും ഒരു നല്ല ശീലങ്ങളല്ല അത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണം ഒരുപാട് കാർ മേടിക്കരുത് ഒരുപാട് ബൈക്ക് മേടിക്കരുത് ഒരുപാട് ഡ്രഗ്സ് അടിക്കരുത് ഒരുപാട് സ്വർണം മേടിക്കരുത് ഒരുപാട് ഒരുപാട് അങ്ങനെയൊന്നും ചെയ്യരുത് ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പോലീസ് ഓഫീസർ പോർ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു സാറിന് പോകാം സർവേക്കൂടും സി ബി ഓഫീസർക്കും പോകാം എല്ലാവർക്കും പോകാം പരിപാടിയുടെ അവസ്ഥ എനിക്കാണ് സി ബി ഐ ഓഫീസർ നാളെ വരുത്തില്ല മറ്റന്നാളിവിടെ ഡ്യൂട്ടി ഓഫാണല്ലേ ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ വന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഓഫീസർമാരാണെങ്കിലും ഇത് മാറ്റി എല്ലാവരെയും പിടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം പറ്റും എന്ന് എനിക്കറിയില്ല എല്ലാവരും പിടിക്കാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് സി ബി ഐക്കാർ കൂടുതൽ അന്വേഷിക്കുമെന്നാണ് പറയുന്നത് ഡ്രഗ്സിനെ പറ്റിയേക്ക് ഈ മാഫിയ തന്നെ മാഫിയ തലവനെ പിടിക്കാം എന്ന് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാഫിയ തലവനെ ഇനി പിടിക്കുന്നുള്ളി കുഞ്ഞുങ്ങളൊന്നും പിടിക്കത്തില്ല പിടിച്ചാൽ തന്നെ മാഫിയ തലവന്റെ ബിസിനസ് പൂട്ടണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പിടിക്കണം അല്ലാതെ അവിടെ ഇവിടെ ഓരോന്നിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും തുടരും കമ്പനിക്ക് ലാഭമാണോ കമ്പനി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും കമ്പനി പ്രൊഡക്ഷൻ നടത്തും കമ്പനി അത് തുടരും അതേസമയം കമ്പനിക്ക് നഷ്ടം വന്നാൽ കമ്പനി അത് തന്നെ നിർത്തും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഇത് മേടിക്കുന്നില്ലെന്ന് തീരുമാനിക്കണം ഇതിനകത്ത് ഏതാ എളുപ്പം ആലോചിക്കുക ഇതിനകത്ത് രണ്ട് കാര്യങ്ങളും നമുക്ക് എളുപ്പം നടത്താൻ പറ്റും ഒന്ന് ഈ റിക്രൂട്ട്മെന്റ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബോധവൽക്കരണ ആവശ്യമാണ് ഈ എഡ്യൂക്കേഷൻ കിട്ടി ചെയ്യും പിന്നെ അടിയുടെ കാര്യത്തിൽ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഇവിടെ അടിക്കുന്ന ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുത്തിനെ ഇപ്പൊ ഒരു ദിവസം രണ്ട് പെഗ്ഗ അടിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചാലോ അത് മതി അതും ആഴ്ചയിൽ രണ്ടു ദിവസം മതി എന്ന് പറഞ്ഞാൽ എന്താ അത്രയും ഇത് സർക്കാരിന് വരുമാനം കുറയു അല്ലേ മദ്യപനം ഒത്തിരി കുടിച്ചോ 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 രണ്ടല്ല ആറിനടിക്കണം ഒരെണ്ടിക്കുന്നവർ ആറിനടിക്കുന്നു കേട്ടോ ഇവിടെ സാർമാർക്കൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥർക്ക് സാലറി കിട്ടത്തുള്ളൂ വലിയ ആൾക്കാർക്ക് സാലറി വേണ്ടേ അവർ ജോലി എടുക്കുന്ന അതിനല്ലേ ഇവിടുത്തെ നാട് നന്നാക്കാനും സമൂഹത്തെ രക്ഷിക്കാനും വേണ്ടി അവർ എന്തിനാണ് ജോലി എടുക്കുന്നത് അപ്പം അവർക്ക് ശമ്പളം കിട്ടണം അപ്പം അതുകൊണ്ട് മദ്യം കൂടുതൽ ഓടിക്കണം ഓക്കെ ആണോ അപ്പം ശരി നമുക്ക് വീണ്ടും കാണും വരെ അങ്ങനെ പാട്ട് പാടുന്നു